ഹലോ ഗായ്സ് എല്ലാ മച്ചന്മാർക്കും ടോട്ടൽ വോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രോഴൽ വോഗാണ് നമ്മളിന്ന് എത്തിക്കുന്ന സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ തൊടുപുഴയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി ഒളമറ്റം എന്ന സ്ഥലത്തെ ഓറോപ്പാറയിലാണ് ഇപ്പം നമ്മുടെ ഈ ഓറോപ്പാറയെ ആളുകൾ കേരള പഴനി എന്നും വിളിക്കാറുണ്ട് ഇപ്പോൾ ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഈ ഓറോപ്പാറയുടെ പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഇത് നമ്മളങ്ങനെ നമ്മുടെ ഉറവപ്പാറയുടെ മുകളിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒറവപ്പാറ കേരള പഴനി എന്ന് വിളിക്കാൻ കാരണമായിട്ടുള്ള ഒറവപ്പാറയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പിന്നെ നമ്മുടെ ഓറവപ്പാറയെക്കുറിച്ച് പറയാനാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അറുന്നൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ ഒറവപ്പാറ ഉള്ളത് പഞ്ചപാണ്ഡവരെ കുറിച്ചും ഭീമനെക്കുറിച്ചുമുള്ള ഒരുപാട് ചരിത്രങ്ങൾ മറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഓറപ്പാറ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും വെളുപ്പനൊരു ആറുമണി ആറ് ആ സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞ് ചെറിയൊരു കാറ്റ് വീശി മഞ്ഞ് മാറിയ സമയത്താണ് അത്യാവശ്യം തൊഴിൽ സിറ്റിയുടെ നല്ലൊരു വ്യൂ ഞങ്ങൾക്ക് കിട്ടിയത് അല്ല വെയിലുള്ള സമയത്താണെങ്കിൽ തൊഴിൽ സിറ്റിയുടെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റും കൂടെയാണ് നമ്മുടെ ഓവപ്പാറ അപ്പോൾ ഇനി നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും കൂടെ വന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ കയറി ചെറിയൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഇനി ഓറോപ്പാറയിലേക്ക് നടന്ന് കയറി വരുന്ന വഴി വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ നേരെ നമ്മുടെ ഈ ഓറോപ്പാറയുടെ ബാക്ക്യിലേക്ക് പോകണം അതായത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ അപ്പോൾ അദ്ദേഹം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഭീമൻ്റെ കാൽപാദം പതിഞ്ഞു എന്ന് പറയുന്ന ഒരു ചെറിയ വറ്റാത്ത ഓറവയുള്ള ഒരു ചെറിയ കുളവും പഞ്ചപാണ്ഡവര് ചേന പുഴുങ്ങാനായിട്ട് അടുപ്പ് കൂട്ടിയെന്ന് പറയുന്ന കുറേ വലിയ പാറക്കല്ലുകളും ഉള്ളത് പിന്നീട് നമ്മുടെ സിനിമ നടൻ ബി നി ശ്രീനിവാസനെ അഭിനയിച്ച എബി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെ കേട്ടോ നമ്മുടെ ഈ ഓറോപ്പാറ അതിൻ്റേതായ കുറച്ച് കാഴ്ചകളും കൂടെ ഇവിടെയുണ്ട് അത് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം ഇതാണ്ട് നമ്മുടെ ഭീമൻ്റെ കാൽപ്പാദം പതിഞ്ഞു എന്ന് പറയുന്ന ചെറിയ വറ്റാത്ത ഓറവയുള്ള കുളം ഈ കുളത്തിൽ വറ്റാത്ത ഉറവയുള്ളതുകൊണ്ടാണ് ഈ പാറയ്ക്ക് ഓറോപ്പാറ എന്ന് പേര് വന്നതെന്നും കുറേ ആളുകൾ പറയാറുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചപാണ്ഡവർ ചേന പൊഴുകാനായിട്ട് ഉപയോഗിച്ച അടുപ്പിൻ്റെ അടുപ്പ് കല്ലുകൾ ഒരു വലിയ അഞ്ച് വലിയ കല്ലുകളാണ് ഇത് ഈ കല്ലുകൾ ഇങ്ങനെ ഈ പാറയുടെ മുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതും ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇതേ ഇപ്പോൾ നമ്മുടെ ഉറവപ്പാറ ഇവിടെ കൊണ്ട് തീരുണ്ട് ഇതേ കാണുന്ന വേറൊരു പാറയാണ് അപ്പോൾ അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങിയുകൊണ്ടും അങ്ങോട്ട് പോകാനുള്ള വഴി വേറെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഇനി അവരുടെ കൂടെ പോയി അമ്പലത്തിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അമ്പലത്തേക്കും കൂട്ടുകാരൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ഒരു രണ്ട് റൗണ്ട് അമ്പലത്തിലൂടെ നടന്നു അമ്പലത്തിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എബി സിനിമയുടെ ചെറിയ ലൊക്കേഷൻ്റെ കാഴ്ചകൾ അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഉറപ്പറയിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ സ്റ്റാർട്ടിങ്ങും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ